Hello, my dear friends. Assalamualaikum. Ellavarkum namaskaram. She's vloggy like you. Ellavarkum swagatham. Appo kaiya oru video Persian cat inde kurichu njan cheyidirunnu. Adinte part 2 video aanu innu njan cheyyunnathu. Appo kaiya video il oru vaadu perku oru vaadu doubts galokke undu. Appo adakke egadesham idinte athu njan clear cheyidittundu. Pakshe oru kaaryam njan 10 marannu poi. Oru subscriber cats inde rate um kaaryangalum paranju video cheyan paranjirunnu. Sathyathil njan adu 10 marannu poi ittu angalodu choykkane. Appo subscriber odu njan first aayittu njan sorry paranju. അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോ പാർട്ട് ത്രീ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ കാറ്റ്സിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും നെക്സ്റ്റ് വീഡിയോയും ഈ വീഡിയോ ഒക്കെ മറക്കാതെ വാച്ച് ചെയ്യുക. അപ്പൊ അതിനു മുമ്പ് ഞാൻ എന്ന് പറയുന്നത് പോലെ എന്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്കിനി അങ്കിളിന്റെ വീട്ടിലെ ന്യൂ മെമ്പേഴ്സിനെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നേരെ ഇനി വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാ ഞങ്ങളിത് ഏകദേശം അങ്കിളിൻ്റെ വീടെത്തി. ഞാനൊരു ഷോർട്ട് കട്ടിലൂടെയാണ് വന്നേണ് കേട്ടോ. അപ്പോൾ അതായത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ഞാൻ ഷോർട്ട് കട്ടിലൂടെയാണ് വന്നത്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ക്യാറ്റിനെ വാങ്ങിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു റൂട്ട് കാണിച്ചു തരാം. അതായത് ഇതാ മെയിൻ റോട്ടിൽ നിന്ന് വരുമ്പോൾ ഇതാ ഈ റോട്ടിലൂടെ നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. ആ അറ്റത് കാണുന്നതാണ് മെയിൻ റോഡ്. അപ്പോൾ നേരെ ഈ ഭാഗത്തേക്ക് വന്നാൽ അങ്കിളിൻ്റെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാനിത് ആ വഴിക്കൊന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഞാൻ ആ വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് മെയിൻ റോഡ്. അപ്പോൾ നമ്മൾ ഫറോക്കിൽ എത്തിക്കഴിഞ്ഞാൽ കരുവന്തിരുത്തി റോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതാണ് ഈ വഴി. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ ഇത് അങ്കിളിൻ്റെ മകനാണിത്. പുള്ളിയോടെ പുറത്തു കൂടെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും അങ്കിളിനെയും ക്യാറ്റ്സിനെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം. ഇതിപ്പോ പ്രസവിച്ചിട്ട് 10 ദിവസമായി. കണ്ണുറന്നിട്ടില്ല. ഹിമാലയൻ കാറ്റിന്റെ കുട്ടികളാണ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടില്ല. അതിന്റെ കുട്ടികളായതാണിത്. 10 ദിവസമായി. ഇത് സൈബീരിയൻ കാറ്റിന്റെ കുട്ടിയാണ് അല്ലേ? ഒരു മാസമായി. ഇതിപ്പോ 2 മാസം ആകുമ്പോഴത്തേനും രോമം നല്ലോണം വളർന്നു വരും. പിന്നെ താടിന്റെ ഭാഗത്തൊക്കെ നല്ല നീളത്തിൽ വരും. ഇതിന്റെ അങ്ങനെ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു. ആ മദറാണ്. ഇത് കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു, നല്ല രോമം ഉണ്ടായിരുന്നു. പിന്നെ പ്രസവ സമയത്ത് കുറച്ച് രോമം കോഴി, ഒരുവിധം പൂച്ചകൾക്കും അങ്ങനെ ഉണ്ടാവും. കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഴയ പോലെ. അസുഖമല്ല, അത് സാധാരണ അങ്ങനെ ഉണ്ടാകും. അപ്പൊ ഈ കാറ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബ്ലൂ ഐ ആണ് ഇതിനുള്ളത്. കണ്ടില്ലേ, ഹിമാലയൻ കാറ്റ് ഇത് ഹിമാലയൻ ആണ്. ഇതിന് ബ്ലൂ ഐ ആ വരിക. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കൈക്ക് കാലിന് അടിഭാഗത്ത് ഇതൊക്കെ നല്ല ഉണ്ടാവും. ഇത് ഒരു കറക്റ്റ് 1 മാസമായ കാറ്റാണ്.
പിന്നെ ഇതാണ് ഇതിലെ കളർ ഉണ്ടാകുക. ഇത് ഒറിജിനൽ ബ്രീഡ് ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുള്ളൂ ഒരു മാസം. പിന്നെ ഇത് ക്രോസ് ചെയ്ത് ചില ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്, അത് ഇതിന്റെ കളറും വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ കുറഞ്ഞ കളറേ ഉണ്ടാവുള്ളൂ. ഇതിന് പേര് നമ്മൾ കൊടുത്തിട്ടില്ല, പേരിട്ടില്ല, കിട്ടാനിട്ടല്ല. അങ്ങനെ ഒരു വെറൈറ്റി പേര് നമ്മൾ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും സജഷൻ, അതെ അതെ, അപ്പൊ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ, അപ്പൊ ആർക്കെങ്കിലും നല്ല പേര് നല്ല അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തിട്ടൊന്ന് അങ്കിളിനെ ഹെൽപ്പ് ചെയ്യുക കേട്ടോ. പേരിടാനൊന്ന് ഹെൽപ്പ് ചെയ്യുക എല്ലാവരും, നല്ലൊരു പേര് പറഞ്ഞെടുത്തിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് മിൽക്കി. മിൽക്കി, ഇതിന്റെ പേര് മിൽക്കിയാണ്. ഇതിനൊക്കെ ബ്ലൂ ഐസ് ആണ് വരുന്നത്. ഇതിന് ഒരു കുട്ടിയുണ്ട്. ഇതിന്റെ കുട്ടിയാണ്. ബ്ലൂ ഐ ആണ് അല്ലേ? ബ്ലൂ ഐസ്. അല്ല, ഇത് ഏതാ, ഏത് വർഗത്തിൽപ്പെട്ട? ഡോളാണ്. ഡോള്, ഡോള് കുറച്ച് കൂടി ആയിട്ടാണ്. ഡോള് നമ്മൾ സാധാ ഡോളല്ല, ട്രിപ്പിൾ കോട്ട് ഹെയർ ഒക്കെ ആയിരിക്കും. പുതിയത് വാങ്ങിച്ചാണോ? കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇവരെ അങ്ങനെ കണ്ടപ്പോ വാങ്ങിച്ചാണ്. ഇവർക്ക് ഇതിനും അതേപോലെ തന്നെ ഐസ് ഉണ്ടാവും. ഒറിജിനൽ ആണെങ്കിൽ അങ്ങനെ ഐസ് ഒക്കെ വരുള്ളൂ, ഒരേ കളർ ഐസ് ഒക്കെ വരും. ഇതിന്റെ പേര് ഷീറോ. ഷീറോ, ഷീറോ. നമ്മള് മറ്റേ മൂക്കുവാന്റെ ഒക്കെ പോലെ തന്നെ വിളിച്ചാൽ വരുമോ? അതൊക്കെ വിളിച്ചാൽ അങ്ങനെ വരുന്നതാണ്. ഇത് നമ്മളെ കൂടെ നടക്കും ചെയ്യും. അപ്പൊ അന്ന് കാണിക്കാത്തതിനെ കാണിക്കാന്ന് വെച്ചിട്ടാണ്. ഇതാണ് നല്ല വെയിറ്റ് ഉണ്ടാവും. നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ കുറച്ചൊരു മടിയനാണ്. നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ തുള്ളി ചാടി നടക്കും കളിക്കാൻ വേണ്ടിട്ട്. കാറ്റിന്റെ പ്രത്യേകത എന്താ, ബ്ലൂ ഐ ആണ് ഇതിന്. അപ്പോൾ വൈറ്റിൽ നല്ല ബ്ലൂ ഐ ആകുമ്പോൾ നല്ല കാണാൻ നല്ല ലുക്കാണ് കേട്ടോ. പിന്നെ അങ്കിള് പിന്നെ ഓരോരുത്തർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിത് പറ്റിക്കലാണ്, ഫോണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റേറ്റ് കൂട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ പറ്റിക്കലാണ്? ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കുക പിടിക്കുക ഒന്നുണ്ടാവില്ല. അത് വീട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ റേറ്റ് കൂടാതെ റേറ്റ് നല്ല കൂടിയ സാധനത്തിന് നല്ല റേറ്റ് ഉണ്ടാവും. പിന്നെ ഡോളിൽ ഏറ്റവും കുറഞ്ഞ ഐറ്റംസ് ആണെങ്കിൽ വളരെ കുറഞ്ഞ റേറ്റാണ് വരുള്ളൂ. അത് കാലാകാലം ആ റേറ്റിൽ കിട്ടില്ല നമുക്ക് സാധനം. അത് ഐറ്റം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഐറ്റം അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോ ഇത് എന്താന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഇതിപ്പോ ഇവിടുന്ന് ഒരുപാട് പേര് വാങ്ങിച്ചു കൊണ്ടേ ഇഷ്ടം പോലെ ആൾക്കാർ. ഇതിനൊക്കെ കുട്ടികൾ പോയി, ഇതിനിപ്പോ കൂടെ നാല് കുട്ടികൾ വേറെണ്ടായിരുന്നു. അപ്പൊ നാലും പോയി. ഇത് ഒരെണ്ണത്തിന് അവിടെ വെച്ചതാ. അവരെന്തെങ്കിലും അഭിപ്രായങ്ങൾ അവർക്കൊക്കെ കൊടുത്തവർക്കൊക്കെ നല്ല അഭിപ്രായം. പിന്നെ എന്റെ സംശയം നമ്മൾ വിളിച്ച് ചോദിക്കും, എന്തെങ്കിലും മരുന്നോ കാര്യമോ അല്ല എന്തെങ്കിലും ഉണ്ടോ ഒക്കെ ചോദിച്ചാൽ നമുക്കറിയുന്നവര് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഈ ഒരു ആ ഒരു കമന്റിലുള്ള മറുപടി ഇപ്പോൾ ഇവിടുന്ന് സെയില് ഇതിപ്പോ വാങ്ങിച്ചവരുണ്ടാവുമല്ലോ, പൂച്ചനെ പൂച്ചക്കുട്ടികളെ വാങ്ങിച്ചവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് അറിയാലോ പൂച്ചയുടെ ക്വാളിറ്റിയെ കുറിച്ചും എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം. അപ്പൊ അവർക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് കമന്റ് ഇടുക കേട്ടോ. കമന്റ് ബോക്സിൽ കമന്റ് ഇടുക, പൂച്ചക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചവർക്ക് അറിയാമല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ നമ്പർ ഡീറ്റെയിൽ ഒക്കെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്, വിളിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇത് പറ്റിക്കലാണ്, അങ്ങനത്തെ വിചാരങ്ങളൊന്നും ആർക്കും വേണ്ട. പിന്നെ പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെ നിന്ന് ഇപ്പോൾ വിലകുറവ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു സ്ഥലത്തു നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എന്തായാലും ഒരു പരിധി വരെ റേറ്റ് കുറഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ എന്തായാലും അങ്ങനെ കൊടുക്കുന്നത് അല്ലേ.
അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾക്കിപ്പോൾ വില കുറച്ച് പറ്റ അങ്ങോട്ട് കുറച്ച് കൊടുക്കാനും പറ്റില്ലല്ലോ, അങ്ങനത്തെ ഒരു സാധനവും അല്ലല്ലോ അത്. അപ്പോൾ ഒരു പരിധി വരെ എന്തായാലും റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതാണ് കാൻഡി, നേരത്തെ കാണിച്ച ഹിമാലയൻ്റെ അച്ഛൻ. അച്ഛൻ പേരൊഴിച്ച് തരും, പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ മാത്രമൊരു കളിയാണ്, അറിയാത്തവരെ കാണുമ്പോൾ മാത്രമുള്ളതാണ്. ഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ചോക്ലേറ്റ് പോയിന്റ് കളറ്, കൈക്ക് കാലിന് മുഖത്ത്. ഭക്ഷണം കഴിച്ചിട്ടുള്ള ക്ഷീണത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വീഡിയോ വിളിച്ചമ്മയെ ഓടി വന്ന്, ഇതിന് നമ്മളെ കൂടെ തന്നെ നടക്കണാണ്. ഇതിനെ സെയിൽ ചെയ്യില്ല, ഇതിന് പിന്നെ എത്ര പൈസ കൊടുത്ത് തരാന്ന് പറഞ്ഞാലും നമ്മൾ കൊടുക്കൂല. ഇത് നമ്മളായിട്ട് അത്രയും അടുപ്പത്തിലായിപ്പോയി. ആ ഇതിപ്പോ വീട്ടിലെ ശരിക്കുള്ള മെമ്പറാണ്. ഇപ്പൊ എല്ലാരുടെ ഒക്കെ വരും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും മൈൻഡ് ചെയ്യാന്നാ വന്ന് വിളിച്ചിട്ട് മൈൻഡ് ചെയ്യും, എന്നിട്ടേ വന്ന് ഇരിക്കുള്ളൂ. ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചുള്ളൂ, അപ്പൊ ആ ഒരു രീതിയിൽ ഇരിക്കുന്നതാ. ഇത് ഡോളിൽ തന്നെയാണ്, സൈബീരിയൻ്റെ കൂട്ടത്തിൽപ്പെട്ട കാറ്റാണിത്. ഇത് പിന്നെ ഇതിനോട് ഇപ്പം വല്ല കളിക്കാൻ പറ്റില്ല, ഇത് ഗർഭിണിയാണ്. ഗർഭിണി, ഇതിൻ്റെ പേരാണ് ക്യൂട്ടി. ഇതും ഇപ്പം നേരത്തെ കാണിച്ച കാറ്റിനായി തന്നെയാണ്, വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോവില്ല, നമ്മളെ നമ്മളായിട്ട് മാത്രം അറ്റാച്ചായിരുന്നു. ഇപ്പം നമ്മളെടുത്ത് കൊടുത്തു ഇല്ല, ഇതിപ്പോൾ ഒരു മാസമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഈ പാസ്പോർട്ടിന്റെ കാര്യത്തിൽ ഒരുപാട് പേർക്ക് ഓരോ ഡൗട്ടുകൾ ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ഈ പാസ്പോർട്ട് വെച്ചിട്ട് ചിലർ പറയുന്ന ഇത് നമ്മൾ കുത്തിവെപ്പ് നടത്തുന്ന സമയത്ത് തരുന്ന ഒരു സംഭവമാണ്, ഇത് വെച്ചിട്ട് പുറത്ത് പോകാനൊന്നും പറ്റൂല എന്നൊക്കെയാണ്. അപ്പൊ അതെന്താ സംഭവം മനസ്സിലായി? കുത്തിവെപ്പ് നടത്തുന്ന റിസൾട്ട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ടാവും. പിന്നെ ഇതിപ്പം പെറ്റ് പാസ്പോർട്ടിനുള്ള ഇത് ഞങ്ങൾക്ക് പുറത്തേക്ക് പോവുകയാണെങ്കിൽ, ഔട്ട് ഓഫ് ഇന്ത്യ പോവുകയാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. നാട്ടിൽ വളർത്താണ് വേണ്ട. പിന്നെ ഹെൽത്ത് കാർഡായിട്ട് വേറെ തരുന്നുണ്ട്, ഹെൽത്ത് കാർഡായിട്ട്. അതിലും നമ്മൾ കുത്തിവെപ്പിച്ച് എല്ലാ ഡീറ്റെയിൽസും കാണും. പിന്നെ ഇപ്പോൾ ഇതുണ്ടെങ്കിൽ ഇതിലിവിടെ അടിയിൽ തന്നെ എഴുതിയത്, അവിടെ ഉണ്ട് അടിയിൽ എഴുതിയത്, പെറ്റിനെ കൊണ്ടുപോയിട്ട് വേണമെന്നുള്ളത്. അതുകൊണ്ടാണ് പെറ്റ് പാസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ട് ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എമിഗ്രേഷനിലും എയർലൈൻസിലൊക്കെ കുറെ പ്രൊസീജിയർ വേറെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതെടുത്തെന്ന് വെച്ചാൽ നമുക്ക് പെറ്റിനൊന്നും കൊണ്ട് എവിടെയും പോകാൻ പറ്റില്ല. ഇത് വേണം, പാസ്പോർട്ട് എടുക്കാൻ ഇത് നിർബന്ധമായിട്ടുള്ളതാണ്. അല്ല ഹെൽത്ത് കാർഡ് കുറച്ച് നല്ല കിട്ടുന്നുണ്ട്, അത് ഉണ്ടായിട്ട് കാര്യമില്ല. ഇതിപ്പോ പുറത്തേക്ക് കൊണ്ടുപോകുന്നവർക്ക് മാത്രം ബാധകല്ലല്ലോ? ആ കൊണ്ടുപോകുന്നവർക്ക് മാത്രം മതി. ഞങ്ങൾ ഇവിടെ പറഞ്ഞാല് നമ്മള് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട് കാറ്റുകൾ. അപ്പൊ ഓരോ വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതേപോലത്തെ എടുത്തു വെക്കും. ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം, പിന്നെ ഓര് നമ്മളോട് പറയാം നിങ്ങൾ എടുത്ത് തരാന്നുണ്ടെങ്കിൽ നമ്മളത് ശരിയാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പൊ നമ്മളെ അങ്കിളിന്റെ മകൾക്ക് ഒരു ചാനൽ ഉണ്ട് കേട്ടോ. അപ്പൊ ആ ചാനലിൽ ഈ പെറ്റ്സിനെ ഈ കാറ്റിനെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ചാനലിന്റെ പേരെന്താ? റിയൽ വ്ലോഗ് ബൈ AF. മോളാണ് ചെയ്യുന്നത്. അപ്പൊ കാറ്റിന്റെ ഓരോ മൂവ്മെന്റ്സും ഓരോ കളികളും കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് നമ്മൾ അതിൽ കൊടുക്കാന്ന് വിചാരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ, ഇതിനേക്കാൾ അടിപൊളി ഒരു വീഡിയോ വരുന്നത് വരെ നമ്മുടെ ഷീറോനെ കണ്ടില്ല, ഒറ്റക്ക് അങ്ങനെ ഇരിക്കുന്ന ഷീറോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.